വിശദമായ വാർത്തകളിലേക്ക് സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ഉണ്ണി മുകുന്ദന് കനത്ത തിരിച്ചടി വിചാരണ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി നീക്കി സൈബി ജോസ് ഹാജരായി ഉണ്ണി മുകുന്ദൻ അനുകൂല വിധി വാങ്ങിയ കേസിലാണ് നടപടി ഇരയുടെ പേരിൽ കള്ളസത്യവാങ്മൂലം ഹാജരാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഗുരുതരമെന്ന് ഹൈക്കോടതി കൊച്ചിയിലെ ഫ്ളാറ്റിൽ തിരക്കഥ ചർച്ച ചെയ്യാനെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് കേസ് എൻ കെ ഷിജുണ്ട് കൊച്ചിയിൽ നിന്ന് ഷിജു വിശദാംശങ്ങൾ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ ഒരു കേസിലായിരുന്നു ഹൈക്കോടതിയിൽ പിന്നീട് ഒരു തെറ്റായ സത്യവാങ്മൂലം സമർപ്പിച്ച് വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സംഭവത്തിലാണിപ്പോൾ ഇരനലിലെ ഈ കേസിലെ പരാതിക്കാരി തന്നെ നൽകിയ ഒരു ഒരു ഇടക്കാല ഹർജിയിൽ ഇതിപ്പോൾ ഈ വിചാരണ നടപടി സ്റ്റേ ചെയ്ത നേരത്തെയുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി മറ്റൊരു ബെഞ്ച് ഇപ്പോൾ ജസ്റ്റിസ് കെ ബാബു ഈ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്ത നടപടി പൂർണ്ണമായും നീക്കിയത് കോടതി കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഇതിൽ നേരത്തെ കേസ് വന്നപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഈ കേസ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയത് പിന്നീട് ഉണ്ണിമുകുന്ദന് വേണ്ടി അന്ന് ഹാജരായത് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരായിരുന്നു ഈ കേസിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ സൈബി ജോസ് ഒരു സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അതായത് ഈ കേസിൽ ഒത്തുതീർപ്പിന് ഇര തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും തൽക്കാലം അതുവരെ ഈ കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു ആവശ്യം ഇങ്ങനെ ഹാജരാക്കിയ ഈ സത്യവാങ്മൂലം ഇരയുടെ ഒപ്പിട്ടിരുന്നു പക്ഷേ അത് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ ഇര തന്നെ ഹൈക്കോടതിയിൽ പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകന് താൻ ഇത്തരത്തിൽ ഒരു സത്യവാമൂലം ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്ന് ഇര ഹൈക്കോടതിയിൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു വ്യാജരേഖ കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചത് ഗുരുതരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് കെ ബാബു ബാബു ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സ്റ്റേ ചെയ്ത നടപടി നീക്കിയിട്ടുള്ളത് അതായത് വിചാരണ നടപടിക്കുള്ള സ്റ്റേ ഇതോടുകൂടി നീങ്ങുകയാണ് ഇതോടൊപ്പം കോടതി വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അതായത് കോടതിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വ്യാജരേഖ കൊണ്ടുവരുന്നതും അത് കോടതിയിൽ ശരിയാണെന്ന രീതിയിൽ ധരിപ്പിക്കുന്നതും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമല്ല ഒന്നും തന്നെ ഒരു ചെറിയ കാര്യമായി കോടതിക്ക് കണക്കാക്കാനാകില്ല അതുകൊണ്ട് ഈ ഉണ്ണിമുകുന്ദൻ്റെ അഭിഭാഷകനായ സൈബി ജോസ് ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് ജസ്റ്റിസ് കെ ബാബു എന്ന് പറയുകയുണ്ടായി അതിനുശേഷം ഉണ്ണിമുകുന്ദനോട് ഈ കാര്യത്തിൽ വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ണിമുകുന്ദനു വേണ്ടി ഇന്ന് സൈബി ജോസ് ഹാജരായിരുന്നില്ല പകരം ജൂനിയർ അഭിഭാഷകയാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത് എന്തായാലും കോടതിയിൽ നടത്തിയിട്ടുള്ള ഗുരുതരമായ ഒരു 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 കള്ളക്കളി യുടെ ഒരു പരിണിത ഫലം എന്ന നിലയിൽ തന്നെയാണ് ഈ ഉത്തരവിനെ കോടതി കാണുന്നത് എന്തായാലും ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെ ഹൈക്കോടതി എടുക്കുന്നു നേരത്തെ സൈബി ജോസ് ഹാജരായ മറ്റൊരു കേസ് ഇതുപോലെ റാന്നി കേസിലും ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് ഉത്തരവിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഹൈക്കോടതിയുടെ വീണ്ടും ഒരു ബെഞ്ച് കൂടി സൈബി ജോസ് ഹാജരായ ഒരു കേസിൽ വ്യാജ സത്യവാങ്മൂലം ഹാജരാക്കി അനുകൂല വിധി വാങ്ങി എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ ഉത്തരവ് തന്നെ അതിനുള്ള സ്റ്റേ തന്നെ നീക്കിക്കൊണ്ടാണ് നടപടിയിലേക്ക് കടക്കുന്നത് ഈ മാസം പതിനേഴിന് വീണ്ടും ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും അമീന ഷിജു ജഡ്ജിമാർക്ക് നൽകാനെന്ന വ്യാജനെ കൈക്കൂലി വാങ്ങുന്നു ഈ സംഭവം പുറത്തു വരുന്നു പിന്നാലെ സൈബി ജോസ് ഈ കേസിൽ പ്രതിയാകുന്നു ഇതിന് പിന്നാലെ പല കേസുകളും കോടതി പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിലൊന്നും ഒരു സംഭവം തന്നെയാണ് ഉണ്ണിമുകുന്നൻ്റെ കാര്യത്തിലുമുണ്ടായത് എങ്ങനെയാണ് രണ്ടാമത് ഈ കേസ് ഇപ്പോൾ കോടതിയുടെ ഈ ഇത്തരത്തിലൊരു പരിഗണനയ്ക്ക് വന്നത് ആ ഇത് നേരത്തെ ഉണ്ടായ കേസിലെ പോലെ കോടതി സ്വമേധ അത് തിരിച്ചു വിളിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയതല്ല പകരം ഈ കേസിലെ പരാതിക്കാരി തന്നെ സൈബി ജോസിൻ ഹാജരായ കേസിൽ ഇങ്ങനെ ഒരു വ്യാജ സത്യവാങ്മൂലം ഹാജരാക്കിയാണ് തന്റെ കേസിൽ അദ്ദേഹം വിചാരണയ്ക്ക് സ്റ്റേ വാങ്ങിയെടുത്തത് എന്ന് കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു ഒരു പ്രത്യേക ഹർജി നൽകി കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇന്നിപ്പോൾ ആ കാര്യം വീണ്ടും പരിശോധിച്ചു അന്ന് ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പരാതി തന്നെ കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായത് പരാതിക്കാരിയുടെ അഭിഭാഷകൻ ആ കാര്യം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് ഇത് തെറ്റായ സത്യവാങ്മൂലമാണ് അതായത് ഇതൊരു വ്യാജരേഖയാണ് കോടതിക്ക് മുമ്പിൽ ഒരു കള്ളക്കളിയാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ജസ്റ്റിസ് പി ഗോപിനാഥിൽ നിന്ന് അനുകൂല ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്ന് ജസ്റ്റിസ് കെ ബാബു കണ്ടെത്തുകയാണ് ചെയ്തത് അതേ തുടർന്നാണ് ഇത് ഈ ഇത് സംഭവം വളരെ ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തിക്കൊണ്ട് വിചാരണ നടപടി സ്റ്റേ ചെയ്ത ഉത്തരവ് നീക്കിയിട്ടുള്ളത് അതായത് വിചാരണയുമായി എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കിനി മുന്നോട്ട് പോകാൻ കഴിയും ഇത് ഈ പരാതി ആസ്പദമായ സംഭവം എന്നുള്ളത് എറണാകുളത്തെ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലേക്ക് തിരക്കഥ പറയാനെത്തിയ യുവതി അവിടെ വെച്ച് അദ്ദേഹം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതായിരുന്നു അവരുടെ പരാതി ഇതിൽ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതി നേരിട്ട് ഹാജരായി രഹസ്യമൊഴി അടക്കം നൽകുകയും കോടതി നിർദ്ദേശപ്രകാരമാണ് അതിൽ തുടർ നടപടികളുമായി ചേരാനെല്ലൂർ പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തത് ആ കേസിൽ ആദ്യഘട്ടത്തിൽ ഉണ്ണിമുകുന്ദൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു പിന്നീട് അതിന്റെ വിചാരണയും തുടർ നടപടികളും എല്ലാം തന്നെ സ്റ്റേ ചെയ്യണം തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടാൻ ഈ യുവതി ശ്രമിച്ചു അതിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വ്യാജ പരാതി നൽകിയത് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഹൈക്കോടതിയിൽ പോകുക ഇതിന്റെ തുടർ നടപടികൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സ്റ്റേ വാങ്ങിച്ചെടുത്തതാണ് ഇരയുടെ പേരിൽ വ്യാജ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേ വാങ്ങിച്ചെടുത്തതെന്ന് കോടതി തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതേ തുടർന്നാണ് ആ ഉത്തരവ് നീക്കിക്കൊണ്ട് ആ കോടതി മുന്നോട്ട് പോകുന്നത് ഈ മാസം പതിനേഴിന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വ്യാജരേഖ കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നത് ഉണ്ണി മുകുന്ദൻ്റെ അഭിഭാഷകനായ സൈബി ജോസ് മറുപടി പറയേണ്ടി വരും കോടതിക്ക് മുമ്പിൽ ഉത്തരം വേണം എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അമീന ഷിജു ഇതിന്റെ ഈ കേസിൻ്റെ വിചാരണ തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നു മാത്രമല്ല സൈബ് അഡ്വക്കേറ്റ് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ ഭാവി ഇനി എന്താകും ആ വിചാരണക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി നിലനിൽക്കുന്ന സ്റ്റേ ആണ് ഇന്നിപ്പോൾ ഹൈക്കോടതി നീക്കിയിട്ടുള്ളത് അങ്ങനെ നീക്കുമ്പോൾ ആ സ്വാഭാവികമായും ഇനി വിചാരണ നടപടിയിലേക്ക് ആ കേസിന് പോകാം ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീലുമായി അടുത്ത ഉയർന്ന കോടതിയെ സമീപിക്കാനും കഴിയും ആ പക്ഷേ കോടതിക്ക് മുമ്പിൽ വ്യാജരേഖ ഹാജരാക്കി എന്നുള്ളത് അതിഗുരുതരമായൊരു വിഷയമായിട്ടാണ് ഇന്നിപ്പോൾ കോടതി പറയുന്നത് അതായത് അനുകൂല വിധി സമ്പാദിക്കാൻ ഒരു ഇരയുടെ പേരിൽ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പേരിൽ ഒരു വ്യാജ അഫിഡവിറ്റ് കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവരിക ഇരയുടെ കൂടി സമ്മതപ്രകാരം ആണ് ഈ അഫിഡവിറ്റ് എന്ന് കോടതിയെ ധരിപ്പിക്കുക അങ്ങനെ ധരിപ്പിച്ചതിന് ശേഷം ഇരയുടെ ഭാഗം കേൾക്കാതെ അനുകൂല വിധി വാങ്ങുക അതായത് അനുകൂല വിധി എന്നുള്ളത് ആ വിചാരണ നടപടികൾ അപ്പാടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അനുകൂല വിധി വാങ്ങിയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ വിചാരണ നടപടികൾ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ സൈബിക്കെതിരെ വിവിധ വിഷയങ്ങൾ കോടതിക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇര വീണ്ടും ഹൈക്കോടതിയെ തന്റെ കേസിലും ഇത്തരത്തിൽ വ്യാജ നടത്തിയിട്ടുണ്ട് താൻ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അനുകൂല വിധി സമ്പാദിച്ചത് അതിനുവേണ്ടി ഉണ്ണിമുകുന്ദൻ വേണ്ടി ഹാജരായത് സൈബി ജോസ് കിടങ്ങൂരാണ് എന്ന കാര്യം കോടതിയെ ധരിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അക്കാര്യം വിശദമായി പരിശോധിച്ചാണ് കോടതിയെ കോടതിക്ക് മുമ്പിൽ േഖ സമർപ്പിച്ചുകൊണ്ടാണ് അനുകൂല വിധി വാങ്ങിയിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ആ അന്ന് നൽകിയിട്ടുള്ള സ്റ്റേ നീക്കി വിചാരണയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ഇനി വിചാരണ നടപടിയിലേക്ക് കടക്കും അതിനിടയിൽ തന്നെ വീണ്ടും ഈ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും മാത്രമല്ല സൈബി ജോസ് ഇക്കാര്യത്തിൽ കൂടുതൽ മറുപടി പറയേണ്ടി വരും കാരണം കോടതിക്ക് മുമ്പിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് ഉണ്ണിമുഖന്ദര അഭിഭാഷകനായ സൈബി ജോസ് കിടങ്ങൂരാണ് അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ സൈബിക്ക് എങ്ങനെ സാധിക്കുന്നു ഇല്ലാത്ത ഒരു ഒപ്പ് ഇട്ടുകൊണ്ട് ഒരു സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിലേക്ക് കൊടുക്കുന്നത് കോടതിക്ക് മുമ്പിൽ വ്യാജരേഖ ചമക്കുന്നതിന് സമമാണ് അത് ഗുരുതരമായ മറ്റൊരു കുറ്റകൃത്യമായി തന്നെ കോടതി കാണും അക്കാര്യത്തിൽ സൈബിയുടെയും അതുപോലെ ഉണ്ണിമൂന്തയും എല്ലാം മറുപടി കേട്ട ശേഷമായിരിക്കും കോടതി തുടർ നടപടിയിലേക്ക് പോവുക അമീന ശരി കൊച്ചിയിൽ നിന്ന് എൻ കെ ഷിജുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്